ഇപ്പം ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ? ആടുജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. ആ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ 2.5 വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത് തന്നെ. പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊണം, ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ വിഷമത്തോടു കൂടിയും ഒക്കെ, അയ്യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു. അതും നമുക്ക് കേൾക്കുമ്പോഴും വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടത ഓർക്കുമ്പോൾ. കാരണം അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്കൊരു എന്താ പറയുന്നത് ഫ്രീഡത്തോടുകൂടി പണിയെടുക്കാൻ പറ്റില്ല, അവനൊരു അടിമയെ പോലെ തന്നെയാണ് പണിയെടുക്കേണ്ടത്. ഇപ്പോഴും അറബികളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ഫ്രീഡമാണെന്ന് പറഞ്ഞിട്ടല്ല, യഥാർത്ഥ ശമ്പളമല്ല അറബികൾ പണിയെടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നത്. ഒരുവന്റെ ശമ്പളം എന്ന് പറയുന്നത് പോലും അറബികൾ പണി എടുക്കുന്നത് തുല്യമായ ശമ്പളമല്ല കൊടുക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ ശമ്പളം വെച്ച് നോക്കുമ്പോഴത്തേക്കും അറബികൾ ഇന്നും അടിമപ്പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത്, കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ പണിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് ഒരു മെക്കാട് പണിക്ക് പോകുന്നവനും 1000-1200 കൂലി. പക്ഷെ ബംഗാളിൽ നിന്ന് വരുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് എങ്ങനെയാണ്? 800 രൂപയ്ക്ക് പണിയെടുപ്പിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് അടിമ വേലയെന്നാണ് അതിനർത്ഥം ഉദ്ദേശിക്കുന്നത്. കൂലി കുറച്ചു കൊടുത്തുകൊണ്ട് അതേ പണിയെടുപ്പിക്കുന്നു എന്നുള്ളത് അടിമത്വത്തെ കാണിക്കുന്ന ഒന്നാണ്. അപ്പോൾ കേരളക്കാരി ഇത് എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പഠിച്ചിരിക്കുന്നതും എവിടുന്നാ പഠിച്ചിരിക്കുന്നത്? ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ഒരു പ്രവർത്തന രീതിയാണ് അവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാന് ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വക്കീലന്മാര്, ഞാൻ മുമ്പ് പണിയെടുത്ത വീട്ടിലൊരു വക്കീല പെങ്കൊച്ചുണ്ടായിരുന്നു. അവള് എന്റെ സാലറി വെച്ച് ബേസ് ചെയ്തിട്ട് അവള് സംസാരിക്കുന്നതാണ്, ഞാൻ വക്കീലായിരുന്നിട്ട് പോലും എനിക്ക് നിന്റെ ശമ്പളം ഇല്ലെന്നാണ് അവള് പറയുന്നത്. പിടികിട്ടുന്നു നിങ്ങൾക്ക്? ഇവിടുത്തെ വക്കീലായിരുന്നിട്ട് പോലും അവക്ക് എന്റെ അത്രയും ശമ്പളം പോലും ഇല്ല എന്നാണ് അവള് പറയുന്നത്. അപ്പോൾ ഒരു അടിമത്വമല്ല ഇസ്രായേലിൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മിക്ക രാജ്യങ്ങളും. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ എന്താ പറഞ്ഞ ഓഫീസ് വർക്ക് ചെയ്യുന്നവരെക്കാളും ശമ്പളം കൂടുതലാണ് മറ്റ് കോർപ്പറേഷൻ വർക്കൊക്കെ ചെയ്യുന്നവർക്കെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവിടെ വേസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ എന്ന് പറയുന്നത് നല്ല ശമ്പളമാണ്. ഇവിടെ ഇസ്രായേലിലും അത് തന്നെയാണ് ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ അറബ് രാജ്യത്തിൽ ഒരിക്കലും നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ആട് എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ സിനിമ ഇപ്പം ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്നു. സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും ഇപ്പോൾ ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ, ആടുജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഈ 2.5 വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട്, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. അതായത് മൃഗഭോഗം. മുഹമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ, അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അദ്ദേഹം മൃഗവുമായിട്ട്, അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം 2.5 വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ പെണ്ണാടിനൊരു കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞിനെ നബീൽ എന്ന് അദ്ദേഹം വേരിടുകയും ചെയ്തിരുന്നു. മനസ്സിലായോ? എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് ആ കുഞ്ഞ പെണ്ണാടിനെ പ്രസവിച്ചിട്ട് ആണാടിനെ അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും, അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് നേച്ചറിന് വിരോധമായിട്ട് പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹത്തിന് അതെന്ത് എങ്ങനെയാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത്? എന്തുകൊണ്ടാ? കാരണം അദ്ദേഹം വിശ്വസിച്ചു വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും ഈ കുഞ്ഞു നാളുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്തുപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആണും ആണോട് ചേർന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ എണ്ണപ്രയോഗം നടത്തിക്കൊണ്ട് നടത്തുന്ന വൃത്തികേടുകൾ കണ്ടു വളർന്ന മനുഷ്യന് പിന്നെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ തോന്നും? പ്രിയ സഹോദരങ്ങളെ, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട്, അതായത് ഒരു എന്താ പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവും യാതനയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ആ മനുഷ്യൻ ആ ഒരു തരത്തിലേക്ക് ആ ചിന്താഗതിയെ മാറ്റിക്കൊണ്ട് അദ്ദേഹം ആ ഒരു ആടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥിരമായൊരു ജീവിതവുമൊക്കെ അത് മനുഷ്യ സമൂഹങ്ങളിലേക്ക് എത്തപ്പെടുന്നു, അത് കഥയായി മാറുന്നു. അതിന് ആളുകൾ അദ്ദേഹത്തിനെ അങ്ങനെ ചെയ്ത ആ പ്രവൃത്തിയെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ അതിനെ സിമ്പതിയോടുകൂടി കാണുന്നു. ഇത്
ഇതൊക്കെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റും? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതിനെയൊക്കെ സിമ്പതിയോടുകൂടി എങ്ങനെ കാണാൻ പറ്റും? അദ്ദേഹത്തിന്റെ കഷ്ടതയെ സിമ്പതിയോടുകൂടി കാണാൻ പറ്റും. പക്ഷെ അദ്ദേഹം ഒരാടുമായിട്ട് അദ്ദേഹം ക്ഷയിക്കുന്ന ആ മൃഗഭോഗത്തെ ഒരിക്കലും സിമ്പതിയോടുകൂടി കാണാൻ പറ്റില്ല. അതേപോലത്തെ പാപം വേറെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന പാഠം എന്താണ്? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് സമൂഹത്തില്? ഇതെങ്ങനെയാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നത്? അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തില് പെണ്ണ് പെണ്ണിനോടും ആണ് ആണിനോടും പട്ടിയെ വളർത്തുന്നത് ഇലുമിനാറ്റുകളുടെ സ്ഥിരം പരിപാടിയായി പട്ടിയെ വളർത്തുക എന്ന് പറയുന്നത്. വീടുകൾ മക്കളെ പ്രസവിച്ചെടുത്തില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ ഇലുമിനാറ്റുകളുടെ ഒരു പ്രത്യേക അജണ്ടയാണ് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പട്ടികളെ വളർത്തുക. ഈ മക്കളെ, ഇവന്മാർ മക്കളെ വേണ്ട, ഇവർക്ക് മക്കളെ പ്രസവിക്കത്തില്ല. വീടുകളിൽ പട്ടികളെ, ആണ് പെണ്ണിനെ പെൺപട്ടിയെ വളർത്തുന്നു, പെണ്ണ് ആൺപട്ടിയെ വളർത്തുന്നു, ഇങ്ങനെ മാറിയും തിരിഞ്ഞും പട്ടികളെ വളർത്തിക്കൊണ്ട് ഇവരുടെ ലൈംഗിക ബന്ധം ഏർപ്പെടുന്നത് ആരുമായിട്ടാണ്? ഈ മൃഗങ്ങളുമായിട്ടാണ് ഇവർ ഏർപ്പെടുന്നത്, ഈ ലൈംഗിക ബന്ധത്തിൽ പോകുന്നത്. അങ്ങനെ ഈ മൃഗവുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇലുമിനാറ്റുകളും അതുപോലെ മുഹമ്മദ് കാമഭ്രാന്തന്റെ മതവും ആ ഈ മൃഗവുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവര് യുദ്ധത്തിന് പോകുന്ന സമയത്ത്, പണ്ട് മുഹമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് എന്തോ സ്ത്രീകളില്ലാതെ വന്നപ്പോഴത്തേക്കും മൃഗത്തിന്റെ കൂടെ ഭോഗിക്കുവാനായിട്ട് ആയത്തിറക്കി കൊടുത്തിയാ, അവരെ അനുവാദം പറഞ്ഞു കൊടുത്തതാ, മനസ്സിലായോ? ഒട്ടകത്തിന്റെ കൂടെയും ഭോഗിച്ചിട്ടുണ്ട് നമ്മുടെ മുഹമ്മദ് കാമഭ്രാന്തൻ. അപ്പോൾ ഇങ്ങനെ സാക്ഷാൽ പിശാചിന്റെ പ്രവൃത്തികൾ ഭൂമിയിൽ അഴിഞ്ഞാടാൻ പോകുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്കിനി ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ഭൂമിയിൽ നിങ്ങൾ സാമാന്യ ബുദ്ധി മാത്രം എടുത്ത് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവവചനത്തിന് ഓഴത്തിലേക്ക് ഇറങ്ങിയൊന്നും പോയി ചിന്തിക്കേണ്ട. നിങ്ങൾ ലോകത്തിൽ നടക്കുന്ന സാമാന്യമായിട്ടുള്ള പ്രവൃത്തികളെ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഒരിക്കലും പറ്റില്ല. ആളുകൾ ചിന്തിക്കുന്നത് ടെക്നോളജി വളരുന്നതിനനുസരിച്ച് നമുക്ക് ഇനിയുള്ള നാളുകളിലെല്ലാം യുദ്ധമില്ല, ക്ഷാമമില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക തരം എന്താ പറയുക, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന യുക്തി കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെ, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അയ്യോ, എത്ര വിഡ്ഢികളായി ഇവരെന്നൊന്ന് മനസ്സിലാക്കിക്കൊള്ളു നിങ്ങൾ. മനസ്സിലായോ? എത്ര എന്താ പറഞ്ഞ വിഡ്ഢികളായിട്ടാണ് മനുഷ്യ സമൂഹം ഇന്ന് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹം പോകുന്ന ആ അപകടത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒന്ന് നോക്കൂ. ലോകം മുഴുവനും ഒരു അജണ്ടയെ ബേസ്ഡ് ആക്കിക്കൊണ്ട് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടി, വെറും ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടി എടുത്തുപയോഗിക്കുന്ന ഒരു പദമായിട്ടാണ് ജാതി വ്യവസ്ഥയെ കണ്ടുവച്ചിരിക്കുന്നത്. ഈ സുഡാപ്പികൾക്കാണെങ്കിലും ഈ ക്രിസ്ത്യാനികൾക്കാണെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഹിന്ദുക്കളെ കേവലപ്പെടുത്തുവാനും ഹിന്ദുക്കൾ എന്തോ വലിയ മാരക എന്തുവാ വിഷവിത്തുക്കളാണെന്ന് പ്രത്യേകിച്ചും സംഘപരിവാറിനെയോ ഒക്കെ അപമാനിക്കുവാനും പരിഹസിക്കുവാനും ബി ജെ പിയെ കളിയാക്കുവാനും ഒക്കെ എടുത്തുപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നത് ഹിന്ദു സമൂഹങ്ങളിൽ എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ചങ്ങനാശ്ശേരിയില് ഈ മുജാഹിദ് സംഘടനയുടെ ഹനീഫയാണോ അനീഷാണോ, എൻ്റെ പേരെനിക്കറിയത്തില്ല, 2023 ഈ അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഭാരവാഹിത്വം വഹിക്കുവാൻ വേണ്ടി ചെന്ന ഒരു യുവാവിനെ ജാതി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, അവർ മാറ്റി നിർത്തി. അവസാനം വഖഫ് ബോർഡിൽ കൊണ്ടുപോയി പരാതി കൊടുത്തപ്പോൾ പോലും വഖഫ് ബോർഡ് പരാതി സ്വീകരിച്ചിട്ട് അവനെ അതിനകത്ത് ഭാരവാഹിയാക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരിക്കലും പറ്റത്തില്ല, അവനെ അവന്റെ ജാതിക്കനുസരിച്ച് അവന് ഇതിനകത്ത് ഭാരഭാഗത്വം കൊടുക്കുവാൻ പറ്റത്തില്ല എന്ന് പച്ചയ്ക്ക് എന്ത് ചെയ്തു, മുസ്ലിം സമുദായം അന്ന് തീരുമാനമെടുത്ത്. ഇന്നും അത് അതിനുവേണ്ടി പരാതി ഇവിടെ കൊടുത്തിരിക്കുക, നമ്മുടെ പിണറായി വിജയന്റെ കയ്യിൽ പോലും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പരാതി. ഈ ജാതി വ്യവസ്ഥയുടെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്തോട്ട് അടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമം ചർച്ച ചെയ്തു, ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിൽ നടക്കുന്ന ഈ ജാതി വ്യവസ്ഥയെ കുറിച്ചൊരു ചർച്ച ചെയ്തു, ഇതോ ഇത് നേരെ മറിച്ചൊരു ഹിന്ദു സമൂഹത്തിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ ആളിക്കത്തിക്കും, തീ കത്തിക്കുന്നത് പോലെ മീഡിയാസ് കത്തിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചോ പ്രിയ സഹോദരങ്ങളെ, ഈ മീഡിയാസ് ഒളിക്കാം എന്ന് പറഞ്ഞ
എന്താ പറഞ്ഞ ഒളി അമ്പുകളെ പോലെ നിങ്ങളെ കുരുതിക്ക് കൊടുക്കുവാൻ വേണ്ടി, ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി കുരുതിക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇസ്ലാം സമൂഹത്തെ മറപിടിച്ചു മറപിടിച്ചു വളർത്തിക്കൊണ്ടിരിക്കുകയാണ് മീഡിയാസ്. നിങ്ങൾ അപകടത്തിലാണ്.